സിപിഎം പരിഹാസം. കേന്ദ്രം നൽകുന്നത് വാഗ്ദാനങ്ങൾ മാത്രം. 2022 കേന്ദ്രത്തിന്റെ വാഗ്ദാന പെരുമഴയായിരുന്നെന്ന് ഇടതുപക്ഷം. എന്നാൽ വാരിക്കൂട്ടിയ കടങ്ങൾ പോലും കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് കാലുപിടിച്ച് അപേക്ഷിക്കുന്ന പിണറായി സർക്കാരാണോ കേന്ദ്രത്തെ കുറ്റം പറയുന്നത് എന്ന് പൊതുജനം ആക്ഷേപിക്കുന്നു. നരേന്ദ്രമോദി ഭരണം വെറും വാഗ്ദാനം മാത്രമാണ് 2022 ജനങ്ങൾക്ക് നൽകിയത്. വീമ്പു പറച്ചിൽ മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളൂ. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കുന്നതിലും പൊതുജനക്ഷേമം സംബന്ധിക്കുന്നതിലും മോദി വെറും വാഗ്ദാനങ്ങൾ മാത്രം ജനങ്ങൾക്ക് നൽകി. എന്നാൽ 2022 ഇത് നടപ്പിലാക്കേണ്ടതായിരുന്നു. എല്ലാവർക്കും വീട്, എല്ലാ വീടുകളിലും ശൗചാലയം, രാജ്യത്തെ മുഴുവൻ വീടുകളിലും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം, പോഷകാഹാരക്കുറവ് തുടച്ചു നീക്കുക തുടങ്ങി പല വമ്പൻ വാഗ്ദാനങ്ങളും മോദി സർക്കാർ നൽകിയിരുന്നു. എന്നാൽ ഇവ ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല എന്നാണ് സിപിഎം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ് മോദി സർക്കാരെന്നും സിപിഎം കുറ്റപ്പെടുത്തി. പല വർഗീയവൽക്കരണ ശ്രമങ്ങളും ഇവിടെ നടപ്പിലാക്കി. ഇവയെല്ലാം രാജ്യത്തെ വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നത് എന്നും അതേസമയം കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോൾ മുന്നിലാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും വീട്, ഇന്റർനെറ്റ് തുടങ്ങിയ പദ്ധതികളും ഇന്ത്യയിൽ 2022 നടപ്പിലാക്കി. ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഇപ്പോൾ അത് പൂർണ്ണമായും തുടച്ചു നിൽക്കാനുള്ള പദ്ധതികൾ ഉടൻ തന്നെ നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. കള്ളപ്പണം വെളുപ്പിക്കാനെന്ന പേരിൽ ജനങ്ങളെ ദ്രോഹിക്കാനും പല കോർപ്പറേറ്റ്സുകളെ രക്ഷിക്കാനുമാണ് നോട്ടു നിരോധനം കൊണ്ടുവന്നത്. എന്നാൽ ഇടതുപക്ഷം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി കൊടുത്തത്. 6 വർഷം കൊണ്ട് 2 ലക്ഷം പേർക്കാണ് പിണറായി സർക്കാർ PSC വഴി നിയമനം നൽകിയിരിക്കുന്നത് എന്നും കേന്ദ്രം വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നും സിപിഎം നേതാക്കൾ ആരോപിച്ചു.